അപ്പൊ മറ്റേ എല്ലാ അച്ഛന്മാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളിരിക്കുന്നത് ട്രിച്ചിയിലാണ്. അപ്പൊ ട്രിച്ചിയിൽ നിന്ന് നമ്മള് ഇപ്പൊ പോകാൻ പോകുന്നത് റോക്ക് ഫോർട്ടിലാണ്. ട്രിച്ചിയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് റോക്ക് ഫോർട്ട്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ട്രിച്ചിയിൽ വന്ന റൂം എടുക്കുകയാണ്. ഇതായിരുന്നു റൂം. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള മുറിയായിരുന്നു. അപ്പോ നമ്മളെന്തായാലും ഇവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലിലേക്ക് കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം. തിരുച്ചിറപ്പള്ളിയിലെ നമ്മൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി നമ്മളിപ്പോൾ ത്രിച്ചി റോക്ക് ഫോർട്ട് കാണാൻ പോവുകയാണ്. തമിഴ്നാടിൻ്റെ ഉൾത്തെരുവുകളുടെ കാഴ്ചകൾ ഇപ്രകാരമാണ്. ഇടുങ്ങിയ തെരുവുകളും മാലിന്യ കൂമ്പാരവുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇട റോഡിൽ നിന്നും ട്രിച്ചിയുടെ മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നിറയെ ലോറികളും മറ്റു വാഹനങ്ങളുമാണ് ഇവിടുത്തെ കാഴ്ച. മെയിൻ റോഡുകളിലെല്ലാം നല്ല വീതിയും ഭംഗിയും ഉള്ളവ തന്നെയാണ്. തിരുച്ചിറപ്പള്ളിയിലെ ഒഴിവാക്കാൻ കഴിയാത്തൊരു പ്രദേശമാണ് റോക്ക് ഫോർട്ട്. നഗരത്തിൻ്റെ ഒത്ത മധ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിന് പുറത്താണ് റോക്ക് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. AD 540 പല്ലവ രാജാക്കന്മാരാണ് ഈ ഫോർട്ടിലെ ഏറ്റവും പുരാതനമായ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നമ്മൾ റോക്ക് ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ഉള്ളിൽ കയറാൻ നിറയെ ഫോർമാലിറ്റീസ് ആയിരുന്നു. അതിനാൽ തന്നെ പ്രവേശന കവാടമൊക്കെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. മറ്റവരെ നമ്മൾ റോക്ക് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അകത്ത് കയറാൻ ടിക്കറ്റ് ഒന്നുമില്ല. പക്ഷേ ക്യാമറയ്ക്ക് 20 രൂപ വെച്ച് 40 രൂപ ക്യാമറയ്ക്കും ഒരു ലാപ്ടോപ്പ് പോലത്തെ സംഭവമൊന്നും അലൗഡല്ല. അതാണെങ്കിൽ ക്ലോക്ക് റൂം എടുക്കുക 60 രൂപ. അതെല്ലാം ലഗേജെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. കുറച്ച് മുകളിലോട്ട് കയറി പോകണം. ഒരുപാട് ദൂരം ഇങ്ങനെ പടിക്കിട്ട് കയറി ഒരുപാട് നടന്ന് മുകളിലോട്ട് കയറണം. അപ്പോഴാണ് റോക്ക് ഫോർട്ടിൻ്റെ മുകളിലെത്താം. ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്യാമറ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മജ്ജന്മാർ കുറേ നടന്ന് ഒരു സൈഡിലെത്തി. ഇനിയും ഒരുപാട് മുകളിലോട്ട് കയറാനുണ്ട്. മുകളിലോട്ട് ഒരുപാട് പരിയമുണ്ട്. ഇത് ഒരു ക്ഷേത്ര കോംപ്ലക്സ് ആണ്. ഇതിനകത്ത് ഒരുപാട് പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്ഷേത്രങ്ങൾ വർണ്ണവഴിക്ക് ഒരുപാടുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് ഏറ്റവും മുകളിലേക്ക് എത്താൻ. നമുക്ക് ഇനിയും മുകളിലോട്ട് നടക്കാം. കല്ലിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്ന കൽപ്പടവുകൾ കയറി വേണം മുകളിലുള്ള അമ്പലത്തിനടുത്തെത്തുവാൻ. നടന്ന് നമ്മൾ ഗുഹാസമാനമായ ഇടനാഴികളിൽ നിന്നും ഒരു ഓപ്പൺ എയർ പ്രദേശത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പുരാതനമായ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ കൊത്തുപണികളും മറ്റുമൊക്കെയായി ഗംഭീരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ മാസ്ക് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ മാസ്ക് ഭയങ്കര നിർബന്ധമാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നത്. പല കാലഘട്ടത്തിലും ഇവിടെ മാറി മാറി ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളൊക്കെ തന്നെയും
റോക്ക്ഫോർട്ടിൻ്റെ വിവിധയിടങ്ങളിലായി കോട്ടഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തിപ്പോരുകയും ചെയ്തിരുന്നു. ആദ്യം വിജയനഗര സാമ്രാജ്യവും പിൽക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യവും ഇതിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചോളരാജാക്കന്മാർ ഇവിടം ഭരിച്ചിരുന്ന സമയത്ത് അടുത്തുള്ള ചെറിയൊരു ടൗണായ ഉരയൂറായിരുന്നു തലസ്ഥാനമാക്കിയിരുന്നത്. നമ്മൾ റോക്ക്ഫോർട്ടിന് മുകളിലെത്തിയിരിക്കുകയാണ്. വരുന്ന വഴി നിറയെ ക്ഷേത്രങ്ങളും മറ്റുമുണ്ട്. അവയൊന്നും ക്യാമറയിൽ പകർത്താൻ കഴിയില്ല. ഇവിടെയാണ് ഒരു പാറമുകളിൽ പ്രധാന ക്ഷേത്രം നിലനിൽക്കുന്നത്, ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. ഇവിടെ നിന്നാൽ തിരുച്ചിറപ്പള്ളി നഗരത്തിൻ്റെ ഒരു കിടിലൻ വ്യൂ നമുക്ക് കാണാനാകും. ഒരാൽമരവും മറ്റൊരു വൃക്ഷവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനായും മറ്റും വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ തൊട്ടിലുകളും മറ്റും കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. സുഖകരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഉച്ചസമയമാണെങ്കിലും ആലിൻ്റെ തണലും നല്ല കാറ്റും നമുക്കൊരു നല്ല അനുഭവം തന്നെ തരുന്നു. ഇതാണ് പ്രധാന ക്ഷേത്രമായ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. ഒരു ചെറിയ പാറമുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറയിൽ തന്നെ കൊത്തിയ പടികൾ നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ കാണാൻ കഴിയുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ അനുവദിക്കില്ല, അതിനാൽ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ പകർത്തുന്നില്ല. എന്നാൽ പടി കയറി ഏകദേശം ക്ഷേത്രത്തിന് മുന്നിലെത്തി താഴ്വാര കാഴ്ചകൾ പകർത്താം എന്ന് തീരുമാനിച്ച് പടിക്കെട്ടുകൾ കയറാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ നിന്നും ഭക്തിഗാനം ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കുന്നു. ഇതാണ് തിരുച്ചിറപ്പള്ളി നഗരം. കാവേരി തീരത്ത് ഉയർന്നു വന്ന ഒരു വലിയ നഗരം തന്നെയാണ് തിരുച്ചിറപ്പള്ളി. തിരുച്ചിറപ്പള്ളിയുടെ ആകാശ കാഴ്ച ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഒരു കിടിലൻ അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ സി വി രാമൻ ജനിച്ചു വളർന്ന സിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പട്ടണത്തിൽ വളർന്നു വന്ന പ്രമുഖരുടെ ഒരു നിര തന്നെയുണ്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ APJ അബ്ദുൽ കലാം ഉന്നത വിദ്യാഭ്യാസം നേടിയതും ഇതേ നഗരത്തിൽ നിന്നുമാണ്. തമിഴ്നാടിൻ്റെ തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്ന് നമുക്ക് തിരുച്ചിറപ്പള്ളിയെ വിശേഷിപ്പിക്കാം. 45 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, 40 പോളിടെക്നിക് കോളേജ്, 13 ബിസിനസ് സ്കൂൾസ്, 35 എഞ്ചിനീയറിംഗ് കോളേജ്, ഇതിൽ IITയും ഉൾപ്പെടുന്നു. MHRD, IIM, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഡീംഡ് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമൊക്കെയായി തലയുയർത്തി നിൽക്കുന്ന തിരുച്ചിറപ്പള്ളിയാണ് ഇവിടെ നിന്നും നമ്മൾ കാണുന്നത്. റോക്ക്ഫോർട്ടിൽ നിന്നും തിരുച്ചിറപ്പള്ളിയുടെ ആകാശ കാഴ്ചകളും പകർത്ത് നമ്മൾ ഇവിടെ നിന്നും ട്രിച്ചി നഗരക്കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. രാവിലെയുള്ള ഭക്ഷണം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. അതിനാൽ തന്നെ തിരക്കുള്ള നഗരവഴിയിലൂടെ ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ട്രിച്ചിയുടെ നഗരക്കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.